ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. RMD സ്പോർട്സിലേക്ക് സ്വാഗതം. കിടിലൻ മത്സരങ്ങളുടെ റീക്രിയേഷനും ഇൻസ്പിരേഷനായ ലൈവ് സ്റ്റോറിക്കും ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫുട്ബോൾ സംബന്ധമായ വാർത്തകൾക്കും RMD സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളും ഇന്നത്തെ ISL മത്സരത്തെയും കുറച്ചാണ്. ഇതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, FC ഗോവയുടെ വിങ്ങറായിട്ടുള്ള റെഡീം ലാങ്ങിനെ ഒഡീഷ FC സൈൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ സിലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ഈ ഒരു ട്രാൻസ്ഫർ എന്നത് വെറും റൂമറായിട്ട് മാത്രമാണ് ഇപ്പോഴും കാണിക്കുന്നത്. മറ്റ് സൈറ്റുകളിലും ഈ ഒരു ട്രാൻസ്ഫർ നടന്നതായി കാണിക്കുന്നില്ല. എന്തായാലും സിലീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് സൈറ്റുകളിൽ വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. സോ ആ ഒരു ലാഗാണ് ഇതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ, ഡൈലൻ സിൽവ, കരൺ അമീൻ എന്നീ രണ്ട് താരങ്ങളെ ഒഡീഷ FC സൈൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത സിലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് ഒഫീഷ്യൽ സൈറ്റുകളിലെല്ലാം കൺഫേംഡ് ആണ്. അപ്പോൾ ഒഡീഷ FC നല്ല യങ് സൈനിങ്ങുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഈ സീസണിൽ 5 മത്സരങ്ങൾ വിജയിച്ചൊരു ടീം കൂടിയാണ് ഒഡീഷ FC. പക്ഷേ അവർക്ക് സീസണിൽ നല്ലൊരു സ്ഥാനമല്ല ഉള്ളത്. സോ അവർ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ലൊരു സ്ഥാനത്ത് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയാം. ഇന്ന് ISL മുംബൈയും നോർത്ത് ഈസ്റ്റും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയ സാധ്യത മുംബൈക്ക് തന്നെയാണ്. എന്തായാലും ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരു സെനഗൽ താരമായ സെക്രിയ ഡിയല്ലോയെ സൈൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഖാസ കമാറ എന്ന താരം നോർത്ത് ഈസ്റ്റ് വിട്ടതുകൊണ്ടാണ് അവർ ഇപ്പോൾ സെക്രിയ ഡിയല്ലോയെ സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാർത്തകൾ. അപ്പോൾ ഈ വാർത്തകളും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗൈസ്. ബൈ.